നമസ്കാരം, ഹോമ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടം പോലെ മലയാളികൾ ട്രെയിൻ ഓടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുള്ള കഥയൊക്കെ നമുക്കറിയാം. അതിൽ സ്ത്രീകളും ഒരുപാട് കാണും. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദമുള്ളവർക്ക് നല്ലൊരു തൊഴിലവസരം കൂടിയാണ് ഈ ലോക്കോ പൈലറ്റ് എന്നുള്ള തസ്തിക. ഇപ്പോഴിതാ എല്ലാവർക്കും അഭിമാനമായി ട്രെയിനില്ലാത്ത ഇടുക്കിയിൽ നിന്ന് ആദ്യമായൊരു വനിത ലോക്കോ പൈലറ്റ് ആകാൻ ഒരുങ്ങുകയാണ്. വണ്ടിപ്പെരിയാർ ഡേമുക്ക് സ്വദേശി കാർത്തികയാണ് തീവണ്ടി ഓടിക്കുവാൻ ഒരുങ്ങുന്നത്. ഇതിനു മുമ്പ് 2 തവണ മാത്രമേ ഇവർ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ. വളരെ അപ്രതീക്ഷിതമായാണ് ഈ 23-കാരിക്ക് ഇപ്പോൾ ജോലിയിലേക്ക് എത്തുന്നത്. ബാങ്ക് കോച്ചിങ്ങിന്റെ ഇടയിലാണ് റെയിൽവേയുടെ ഈ വിജ്ഞാപനം ഇവർ ശ്രദ്ധിച്ചത്. അതിനുശേഷം പഠിച്ച് പരീക്ഷ എഴുതുകയായിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവർ പഠിച്ചത്. അതുകൊണ്ട് തന്നെ പഠിച്ച മേഖലയിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം സഫലമണിയുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരുപക്ഷെ ഇടുക്കിയിൽ നിന്ന് സ്ത്രീകൾ ഈ ജോലിയിൽ ഉണ്ട് എന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെയല്ല, താനാണ് ഇടുക്കിയിൽ നിന്നുള്ള ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കാർത്തിക പറയുന്നു. 22-ാം തീയതി തിരുച്ചിറപ്പള്ളി ഡിവിഷനിലാണ് കാർത്തിക ജോലിക്ക് കയറുക. 4 മാസം പരിശീലനമാണ്. അതിനുശേഷം ഇന്ത്യയൊട്ടാകെ ട്രെയിൻ ഓടിച്ചു തുടങ്ങാം. ഇടുക്കിയിലെ ഈ പെൺകുട്ടിയുടെ കഥ മാത്രമല്ല, വേറെയുമുണ്ട് പ്രത്യേകതയുള്ള മറ്റൊരു ലോക്കോ പൈലറ്റ്. വനിതാ സ്ത്രീ എന്നാണ് പേര്. മംഗലാപുരത്തെ, അതായത് കങ്കനാടി സ്റ്റേഷനിലെ ലോക്കോ പൈലറ്റ് ഷട്ടറാണ് ഇവർ. കണ്ടാൽ ഒരു കൊച്ചു കുട്ടിയാണെന്ന് തോന്നുമെങ്കിലും 13 വർഷമായി ട്രെയിൻ ഓടിക്കുകയാണ് ഇവർ. പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ ഈ 34-കാരി ഏക ഷട്ടർ അസിസ്റ്റന്റ് കൂടിയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്മാരായ വനിതകൾ ഉണ്ടെങ്കിലും ഷട്ടിംഗ് നടത്തി പരിചയമുള്ള വനിതാ ലോക്കോ പൈലറ്റ് കേരളത്തിലോ കർണാടകയിലോ വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്നിട്ടും മലയാളം പച്ചവെള്ളമാണ് വനിതാ സ്ത്രീക്ക്. തമിഴും എനിക്ക് നല്ലതുപോലെ അറിയുമെന്നും ഈ കൊച്ചു സുന്ദരി പറയുന്നു. 2006 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി ജോലിയിൽ കയറി. ആദ്യത്തെ നിയമനം തമിഴ്നാട്ടിലെ ഈറോഡിലായിരുന്നു. അന്ന് പ്രായം വെറും 22. 2 വർഷത്തോളം അവിടെ നിന്നു. പിന്നീട് പാലക്കാടേക്കും തിരിച്ചു വന്നുപോയി. ഗുഡ്സ് ട്രെയിനുകളിലായിരുന്നു ആദ്യം ഓടിയിരുന്നത്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഭൂ പ്രകൃതി പോലെ തന്നെ ഇവിടുത്തെ സംസ്കാരവും വ്യത്യാസവും ഭാഷയും എനിക്ക് നല്ലപോലെ അറിയാമെന്നും ഈ സ്ത്രീ പറയുന്നു. പാലക്കാട്ടെ ജീവനക്കാരോടുള്ള മുറിയാത്ത സൗഹൃദത്തിലൂടെ മലയാളം പെട്ടെന്ന് വഴങ്ങി. 2008 മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് മാറ്റം കിട്ടിയപ്പോഴേക്കും ഇവർ ഒന്നടങ്കം വളർന്നിരുന്നു. കഴിഞ്ഞ 13 വർഷവും അപകടരഹിത സർവീസാണ് വനിതാ സ്ത്രീ റെയിൽവേക്ക് നൽകിയത്. മംഗലാപുരത്തെ സ്ഥിതി ബാക്കിയുള്ള സ്റ്റേഷനിൽ നിന്ന് വിഭിന്നമാണ്. കൊങ്കൺ വഴി ഓടിക്കതിച്ചെത്തുന്ന ഡീസൽ എഞ്ചിനുകൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇലക്ട്രിക് എഞ്ചിനായി മാറ്റണം. ദിവസവും 8 മണിക്കൂറിലേറെയാണ് ജോലി. 4-5 ട്രെയിൻ എഞ്ചിനുകൾ ഇത്തരത്തിൽ മാറ്റിയിടാനുണ്ടാകും. പക്ഷേ വളരെ കൃത്യതയോടുകൂടി യാതൊരു അപകടവും വരുത്താതെ ആ ഷട്ടിംഗ് ജോലി സൂപ്പറായി ചെയ്യുകയാണ് വനിതാ സ്ത്രീ എന്ന ഈ 33-കാരി. എന്തായാലും ഇടുക്കിയിലെയും മംഗലാപുരത്തെയും ഈ 2 സ്ത്രീകൾക്കും മലയാളികൾക്ക് ഏറെ പ്രചോദനമാവുകയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.